മക്കളെ അസ്സലാം അലൈക്കും തന്നെ അല്ലെങ്കിൽ പറയാനുള്ളൂ. കുറച്ച് ഫ്രീക്ക് ആക്കി പറയാം അല്ലെ. ഹായ് ഗൈസ് എന്നോ യോ ഗൈസ് എന്നോ എന്തെങ്കിലും പറയും. ഹായ് ഗൈസ് അസ്സലാം അലൈക്കും. എനിക്ക് അങ്ങനെ വരുള്ളൂ. ബാക്കി പറയുന്നേ. ഹായ് ഗൈസ് അസ്സലാം അലൈക്കും. ഇന്നില്ല നിങ്ങൾ എന്നോട് കുറെ കാലമായിട്ട് പറഞ്ഞില്ലേ നിന്റെ ബാഗിൽ എന്തൊക്കെ ഉണ്ട് കാണിച്ചു തരുമെന്ന്. ഞാൻ നിന്റെ ബാഗിലുള്ള സാധനങ്ങൾ മൊത്തം കാണിച്ചു തരും. കാണിച്ചു കൊടുക്കട്ടെ. ഹലോ, ഇതാണ് എന്റെ സഞ്ചി. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ലക്കിയുടെ വാഹനം വന്നത്. നിങ്ങൾ വിചാരിച്ചപ്പോ ഇതാണ് എന്റെ ബാഗ് എന്ന്. ഞാൻ അത്രയ്ക്ക് ലോക്കൽ എന്നല്ല, യൂട്യൂബർ ആയതിനു ശേഷം എനിക്കൊരു ബാഗ് ഉണ്ട്. അപ്പൊ ആ ബാഗ് ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ സഞ്ചിയിൽ ഞാൻ എന്തൊക്കെ കൊണ്ടുപോകലുണ്ടെന്നും എന്റെ ബാഗിൽ എന്തൊക്കെയുള്ളതെന്ന് ഞങ്ങൾ ഫുള്ള് കാണിച്ചു കേട്ടോ. ഫസ്റ്റ് എനിക്ക് കാണിച്ചിട്ടുള്ളത് എന്റെ റേഷൻ കാർഡാണ്. ഞാൻ റേഷൻ കാർഡ് എല്ലായിടത്തും കൊണ്ടുപോകും. ഇപ്പൊ എല്ലാ റേഷൻ കാർഡിൽ നമുക്ക് സാധനം കിട്ടൂലേ. റേഷൻ കാർഡ് എല്ലായിടത്തും കൊണ്ടുപോകും. കിട്ടിയോടത്തൊക്കെ ഞാൻ വാങ്ങും. ശരിക്കും അടുത്തെടുക്കുമ്പോൾ എനിക്ക് വന്നാൽ സഞ്ചിന്റെ ഇവിടെ ഓട്ടന്റെ ആൾക്കാർ കാണുമോ? ഇല്ലല്ലോ, ഞാൻ അടിച്ചതുകൊണ്ട് പക്ഷെ മനസ്സുമാർ കാണിച്ചിട്ടോ? കാണാതെ കിട്ടോ. എന്നാലും അടുത്തതായിട്ട് ഞാൻ കാട്ടാൻ പോണത് ഇന്റെ സഞ്ചിന്റെ ഉള്ളിൽ വേറൊരു സഞ്ചി ഉണ്ട്. ഇതെന്തിനാ അറിയോ? ഈ വലിയ സഞ്ചി കല്യാണത്തിലൊക്കെ പോകുമ്പോ ബിരിയാണി കൊണ്ടാളത്. അതിന്റെ ഉള്ളില് ഇത് അച്ചാറ് കൊണ്ടാളത്, ഇത് കോഴി പൊരിച്ചത് കൊണ്ടാളത്, പിന്നെ വലിയൊരു കുപ്പിയുണ്ട്. ഇത് പായസം ഉണ്ടെങ്കിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ അതേപോലെ തന്നെ തൊള്ളിയും പൊളിച്ച് കടന്നു പോയി പോകട്ട്. റേഷൻ കാർഡ് വേണം. ഇനി ഇനി ഞാൻ കാണിച്ചു തരുന്ന സാധനം കണ്ടാൽ എനിക്ക് ഭയങ്കര കുറവാകും. എന്നാലും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇന്ത്യ അബുക്കാൻ കല്യാണ ഫോട്ടോ കണ്ടിട്ടില്ലല്ലോ. കണ്ടോകി അങ്ങനെയല്ല തിരിച്ചു പിടിക്കാതെ ഇങ്ങനെ തന്നെയാണ്. അല്ല തിരിച്ചു പിടിക്കേ. ആ കണ്ടോക്കി, ശരി കാട്ടി അധികം എടുക്കണ്ട, ആൾക്കാർ കണ്ടോ. എനിക്ക് കുറവാണ്. ഇതൊക്കെ എന്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. എന്റെ മക്കളെ ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഇടങ്ങാറാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ അവസാനമായിട്ട് ചിരിച്ച രീതിയോ സാധനം ചെറിയ പിന്നെ ചിരിച്ചിട്ടില്ല. ഇതിന്റെ മരുന്നിന്റെ ലിസ്റ്റാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രഷർ, ഷുഗർ, വാമവാദം, സന്ധിവാദം ഒക്കെ ഉണ്ടായി. ഒക്കത്തിന്റെ മരുന്നിന്റെ ലിസ്റ്റാണ്. മരുന്ന് ഇത് തിന്നാളെ മരുന്ന്, ഇത് കണ്ണിലൊടിച്ചാളത്, ഇത് മൂക്കിലൊടിച്ചാളത്, ഇത് പൊരികത്തിൽ മൊട്ടിച്ചാളത്, അങ്ങനെ കുറെ മരുന്ന് നിൽക്കുന്നുണ്ട്. ഇത്രയും മരുന്ന് കുടിക്കുകയാണെങ്കിൽ എനിക്ക് അതിന്റെ അഹങ്കാരമില്ല. അടുത്ത സാധനം പ്രബന്ധത് ഷിഫിക്ക് കയ്യില്. ഇത് ഈ കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് ഇപ്പൊ ബിരിയാണി വരെ പൈനപ്പം പോകാൻ തോന്നുന്നുണ്ട്. വീഡിയോ മാറ്റിക്കട്ടോ. അങ്ങനെ എന്റെ സഞ്ചിയിൽ മൊത്തം കഴിഞ്ഞു. നിന്റെ ഉള്ളിൽ എന്റെ ബാഗ് ഉണ്ട്. അതിലാണ് മെയിൻ സംഭവങ്ങൾ നല്ലോണം കണ്ടുപോയിട്ടോ. നിനക്ക് ഫാത്തിമ ജ്വല്ലറിക്കാർ തന്നാണ് ഈ ബാഗ്. എന്റെ പേരക്കുട്ടിക്ക് സ്വർണ്ണം വാങ്ങിയപ്പോ പാസര വാങ്ങിയപ്പോ കിട്ടിയതാ. യൂട്യൂബിന്റെ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ ഈ ബാഗ് കൊണ്ടുപോയി. അവിടെ കുറച്ച് സ്റ്റാൻഡേർഡ് ആവണ്ടേ. പക്ഷെ എന്റെ കുടുംബക്കാരുടെ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ സഞ്ചി കൊണ്ടുപോയി. ഫസ്റ്റ് ഞാൻ കാണിച്ചതാ. ഇത് കണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് സ്വർണ്ണാണ്. പക്ഷെ അല്ല, ഇതിന്റെ സേഫ്റ്റി പിൻ ആണ്. പിന്നെയുള്ളത് ഇതിന്റെ പൗഡറാണ്, കുട്ടിക്കൂറിന്റെ പൗഡർ. ലോകത്ത് വേറെ എത്ര പൗഡർ വന്നാലും ഞാൻ കുട്ടിക്കൂർ ഉപയോഗിക്കുള്ളൂ. അത് പൗഡർ ഉണ്ട് വിടാനൊരു ബുദ്ധി. വീഡിയോ എടുക്കലേ ഞാൻ ഇട്ടോ കട്ടെ. പൗഡർ ഇട്ടിട്ട് കുറെ കാലേ. നല്ല രസമല്ലപ്പോ. ഇനി വേറെ ഉള്ളത് എന്റെ അബുക്കാന്റെ ഫോട്ടോ ആണ്. അബുക്ക പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ഫോട്ടോ നോക്കി. നല്ല രസമല്ല അബുക്ക കാണാൻ. ചെറുപ്പത്തിൽ നല്ലതായിരുന്നു, വലുതായിപ്പോയിച്ചാല്. അടുത്തത് ഇന്റെ ബാഗിലുള്ളത് ചെറിയ നോട്ട്ബുക്കാണ്. എവിടെയെങ്കിലും കല്യാണത്തിലൊക്കെ പോയാലും അവിടുത്തെ കുറ്റം കുറവ് എഴുതിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു നോട്ട്ബുക്ക് വാങ്ങും. കിട്ടുന്ന കിട്ടുന്ന കുറ്റങ്ങൾ അപ്പം എഴുതി വെക്കും, അല്ലെങ്കിൽ മറക്കും. ഇനി എന്റെ ഉള്ളിലുള്ള ടവലാണ്. അത് നമ്മളെ ഡ്രസ് എടുക്കാനൊക്കെ പോകുമ്പോൾ കിട്ടില്ല, ഫ്രീ ആയിക്കാണ്ട്. ആ ടവൽ തന്നെ വേണം. അതിന് ശരി ഞാൻ ഒന്നും കാട്ടി കൊടുക്കല്ലോ. ഇനി ബാഗിലൊന്നും കാട്ടി തരാലോ മക്കളെ. ഒക്കെ നിങ്ങൾ കണ്ടു. ഇനിയിപ്പോ കാലി വീഡിയോ കഴിഞ്ഞില്ലേ? ശരിക്കും ഞാൻ റേഷൻ കാർഡ് എടുത്താൽ ഇരുത്തമ്മ തേക്കുള്ളൂ. ഞാൻ റേഷൻ വേണം മണ്ണിന്റെ അരിന്ന് കൊണ്ടുവരോ. ഞാൻ വീഡിയോ എടുക്കാൻ വന്നല്ലേ? ഒന്ന് കൊണ്ടുവന്നാട്ടെ. ഞാൻ ഇനി പതിനായിട്ട് പോണോ? ഞാൻ കൊണ്ടുവന്നാട്ടെ. ബാക്കി പൈസ മുട്ടായി വായിക്കോ. എന്നാ പൈസ എടുക്കും. പൈസ എടുക്കൂല, ഞാൻ പിന്നെ തരണ്ടേ. കഴിഞ്ഞ മക്കളെ ഇനി ഇതിപ്പോ ഞാൻ കാണാൻ.